സ്വന്തം മണ്ഡലത്തിലെ വീടില്ലാത്ത 140 പാവപ്പെട്ട കുടുംബങ്ങൾക്ക് വീട് ലഭ്യമാക്കുന്ന പദ്ധതിയെ എന്തുകൊണ്ടാണ് സ്ഥലം MLA എതിർക്കുന്നതെന്ന് എല്ലാവർക്കും സംശയമുണ്ടായേക്കാം. അന്ധമായ രാഷ്ട്രീയ വിരോധം ഒന്നുകൊണ്ടും മാത്രമാണ് വടക്കാഞ്ചേരി MLA അനിലക്കര ലൈഫ് പദ്ധതിയെ തകർക്കാൻ ശ്രമിക്കുന്നതെന്നാണ് കേരള ഡയലോഗിന് മനസ്സിലായത്. കാലാവധി പൂർത്തിയാകാറായിട്ടും സ്വന്തം കഴിവുകൊണ്ട് മണ്ഡലത്തിൽ എടുത്തു പറയത്തക്ക ഒരു പദ്ധതി പോലും നടപ്പിലാക്കാത്ത MLA, അടാട്ട് ബാങ്ക് അഴിമതിയിൽ മുഖം നഷ്ടപ്പെട്ട MLA, ആ MLA രാഷ്ട്രീയ വൈരാഗ്യം വെച്ചുകൊണ്ടും സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന ലൈഫ് പദ്ധതിക്കെതിരെ കള്ളപ്രചരണങ്ങൾ അഴിച്ചുവിടുകയാണ്. MLAയുടെ ജനങ്ങളോടുള്ള വഞ്ചനാപരമായ നിലപാട് മൂലം കഷ്ടത്തിലായത് വടക്കാഞ്ചേരിയിലെ വീടില്ലാത്ത പാവങ്ങളാണ്. ഇപ്പൊ പറയാൻ ഞങ്ങളെ MLA ഞങ്ങൾക്ക് തടസ്സം നിൽക്കുകയാണ്. ഇത് ചെയ്തിട്ട് ഞങ്ങളെ പാവങ്ങൾക്ക് ഞങ്ങൾക്ക് ഒരു വീട് കിട്ടണം. ആ പദ്ധതിക്ക് ഞങ്ങൾക്ക് ഞങ്ങളെ MLA ഞങ്ങൾക്ക് ദൈവം തടസ്സം നിൽക്കരുത്. സംസ്ഥാന സർക്കാരുമായോ നഗരസഭയുമായോ യാതൊരുവിധ സാമ്പത്തിക ഇടപാടുകളും ഈ പദ്ധതിയിൽ ഇല്ലെന്നിരിക്കെ MLA ഉന്നയിക്കുന്ന വ്യാജ ആരോപണങ്ങൾക്ക് കുടപിടിച്ചു കൊടുക്കുന്ന സമീപനമാണ് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ സ്വീകരിക്കുന്നത്. ഇതുമൂലം ഒരു വിഭാഗം ജനങ്ങളിൽ ലൈഫ് പദ്ധതിയെക്കുറിച്ച് ആശയക്കുഴപ്പമുണ്ടാക്കാമെന്നതല്ലാതെ വീടില്ലാത്ത പാവപ്പെട്ടവർക്ക് പ്രത്യേകിച്ച് ഒരു ഗുണവും ലഭിക്കുന്നില്ല. അവർക്ക് കിട്ടേണ്ട ആനുകൂല്യം വൈകിപ്പിക്കുക മാത്രമാണ് MLAയും കൂട്ടാളികളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ പോലെ ഒരുപാട് പാവങ്ങൾക്ക് ഇതുപോലെ സ്ഥലം വീടൊന്നും ഇല്ലാത്തവരുണ്ട്. അപ്പം നമ്മളെ MLA ആയിട്ടാണ് തടസ്സായി നിൽക്കുന്നത്. വടക്കാഞ്ചേരിയിലെയും പരിസര പ്രദേശങ്ങളിലെയും 180 വീടില്ലാത്ത കുടുംബങ്ങൾക്കാണ് പദ്ധതിയുടെ ഗുണഫലം ലഭിക്കേണ്ടിയിരുന്നത്. MLAയുടെ കുത്തിത്തിരിപ്പ് രാഷ്ട്രീയ നാടകം കാരണം അർഹരായ കുടുംബങ്ങൾ ഇന്നും വാടക വീടുകളിൽ അന്തിയുറങ്ങുകയാണ്. ഇത് വെറുതെ ഒരേ വടക്കാഞ്ചേരി MLAയുടെ ഒരേ നേതൃത്വത്തിൽ ഒരേ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ഇത് ഞങ്ങൾക്കിപ്പോൾ വേണ്ട കയ്യിൽ കിട്ടണ്ടായിരുന്നു. വടക്കാഞ്ചേരി നഗരസഭ ഞങ്ങൾക്ക് എല്ലാം ചെയ്തതരാം, എല്ലാം റെഡി ചെയ്തായിരുന്നു. ഈ കൊറോണ വന്ന കാരണമാണ് ഞങ്ങൾക്ക് ഈ പ്രശ്നം ഉണ്ടായിരുന്നത്. ഇനി ഞങ്ങൾക്ക് അത് ഇപ്പോൾ കയ്യിൽ കിട്ടേണ്ടതായിരുന്നു. ഇനി ഞങ്ങൾക്ക് ഉറപ്പാണ്. എന്നാലും അത് ഞങ്ങളിപ്പോൾ അപകടകരമായി കാരണം വാടക പോയി കൊറോണ കാലമല്ലേ, വാടക വരെ കൊടുക്കാൻ പറ്റാണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അത് എത്രയും പെട്ടെന്നൊന്ന് ശരിയാക്കി തന്നു കഴിഞ്ഞാൽ ഉപകാരമായി. റവന്യൂ വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള 1.35 ഹെക്ടർ സ്ഥലത്താണ് ഫ്ളാറ്റ് ഉയരുന്നത്. UDF ഭരണകാലത്തായിരുന്നു പദ്ധതിയുടെ തുടക്കം. LDF സർക്കാർ വന്നതിനു ശേഷം രാഷ്ട്രീയ വൈരാഗ്യം മൂലം അനിലക്കര MLA പദ്ധതിക്ക് തടസ്സം നിൽക്കുമ്പോൾ തകർന്നടിയുന്നത് വീടില്ലാത്തവരുടെ വീടെന്ന സ്വപ്നം കൂടിയാണ്. നഗരസഭയ്ക്ക് കൈമാറിക്കൊണ്ട് ലൈഫ് മിഷൻ പദ്ധതി വഴി ഇപ്പോൾ അവിടെ ഭവന സമുച്ചയം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ഡിസംബർ മാസത്തോടുകൂടി തന്നെ അത് പൂർത്തീകരിച്ച് ഗുണഭോക്താക്കൾക്ക് കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഗവൺമെന്റും ലൈഫ് മിഷനും ഇപ്പോൾ തീരുമാനിച്ചത്. അതിൻ്റെ ഭാഗമായി ബോധപൂർവ്വ വിവാദം ഉണ്ടായി. ഇതിൽ ഗവൺമെന്റിനോ ലൈഫ് മിഷനോ നഗരസഭയ്ക്കോ യാതൊരുവിധ ബാധ്യതയും ഇല്ല എന്നിരിക്കുകയായിരുന്നു. ഒരു സന്നദ്ധ സംഘടന UAE ബന്ധപ്പെട്ടുകൊണ്ടുള്ള റെസ്ട്രസെൻ്റ് എന്ന് പറയുന്ന ഒരു സന്നദ്ധ സംഘടനയാണ് ഇതിൻ്റെ പണം മുഴുവൻ ചെലവഴിക്കുന്നത്. അങ്ങനെ ചെലവഴിച്ചുകൊണ്ട് അത് ലൈഫ് മെഷീന് പണി പൂർത്തീകരിച്ച് പൂർണ്ണമായി പൂർത്തീകരിച്ച് ലൈഫ് മെഷീന് കൈമാറുന്നതിന് വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ആ ഒരു ഘട്ടത്തിൽ ബോധപൂർവ്വം വിവാദം ഉണ്ടാക്കിക്കൊണ്ട് അതിൻ്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താനും മന്ത്രിയെയും നഗരസഭയെയും അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങൾ അതിൻ്റെ വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് തള്ളിക്കളയും എന്നുള്ളതാണ് പറയാനുള്ളത്.